ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ പെറ്റായ ലക്കി കുട്ടനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. അവൻ്റെ ഫസ്റ്റ് കുളിയാണ്. പെറ്റ് ലവേഴ്സായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പെറ്റിനോട് ഭയങ്കര കൂടുതലും ഇഷ്ടം ഉള്ളൊരു ടൈമാണല്ലേ. നമ്മൾ അതിനു വേണ്ടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. എന്തെങ്കിലും ഒരു പെറ്റ് ഏതെങ്കിലും ഒരു വീട്ടിൽ ഉണ്ടാവും. എല്ലാ വീടുകളിലും ഏതെങ്കിലും ഒരു ചെറിയ പെറ്റില്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലക്കി കുട്ടനെ ഫസ്റ്റായിട്ടുള്ള ഫുള്ളൊരു ബാത്തിങ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പും ഉണ്ട്. അവർക്ക് ഒപ്പം തന്നെ ഗ്രൂമിങ് സെക്ഷനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഫസ്റ്റ് തന്നെ അവനൊന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് കൊടുത്തിട്ട്, അതായത് അൺവാണ്ടഡ് ഹെയർസൊക്കെ അവർ ജസ്റ്റ് ബ്രഷ് ചെയ്തും ഒക്കെ അങ്ങനെ എന്തോ ക്ലീൻ ചെയ്തു. അതിനുശേഷം നെയിലൊക്കെ അവൻ്റെ കട്ട് ചെയ്തു കയ്യിലെയും കാലിലേക്കും. വലിയ കുഴപ്പമില്ല കേട്ടോ. ഞങ്ങൾ പ്രതീക്ഷിനേക്കാൾ അവൻ നല്ല കുട്ടിയായിട്ട് തന്നെ ഇരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ ഈ നഖമൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവൻ്റെ. അപ്പോൾ നെയിലെല്ലാം കട്ട് ചെയ്ത ശേഷം അവനെ കുളിപ്പിക്കാൻ വേണ്ടി അവരുടെ അവൻ്റെ ഒരു ബാത്ത് ചെയ്യണ ഒരു സംഭവമുണ്ട്. അങ്ങോട്ട് ഇറക്കി ഞാനും ഫസ്റ്റ് ടൈമായിട്ടോ ഇതൊക്കെ കാണുന്നത്. ഞാൻ പോയില്ല. സീഫഞ്ഞനും മിട്ടുമോനും കൂടിയാണ് കൊണ്ടുപോയി അവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോയത് കടയിൽ. അപ്പോൾ കുഞ്ഞായതുകൊണ്ട് തന്നെ നെയിലൊന്നും അധികം കട്ട് ചെയ്യാനുണ്ടായില്ല. അവർ ചെറുതായിട്ടൊന്ന് ആ പോയിൻ്റ് മാത്രമാണ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതേ അവൻ്റെ ആദ്യത്തെ കുളിയാണ്. ആശയം വലിയ കുഴപ്പമൊന്നുമില്ലായിരിക്കും. ഇതേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഫുൾ ബോഡി ഒട്ടി ഇച്ചിരി ഉള്ളു കേട്ടോ. അപ്പോൾ ഇതേ ആൾ മേലോട്ടൊക്കെ കയറാനൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേ അവർ നന്നായിട്ട് കുളിപ്പിച്ച് ഫേസും കണ്ണിൻ്റെയൊക്കെ അവിടെ ഡെയിലി അവരൊന്ന് ക്ലീൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞൊന്നും നമുക്കും വലുതായിട്ട് അറിവുകളൊന്നുമില്ല. അപ്പോൾ അവരും പറഞ്ഞതനുസരിച്ചും ഒക്കെ നമ്മൾ ഇനി മുതൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെയർ ചെയ്യും. അപ്പോൾ ഇതേ അവർ ഇനി ഷാമ്പു ഒക്കെ ഇട്ട് അവനെ നന്നായിട്ട് കുളിപ്പിച്ചെടുക്കണ്ട. ഫസ്റ്റ് അവർ ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് ഒന്ന് കഴുകിയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഒന്ന് ആ വെള്ളമൊക്കെ കളഞ്ഞിട്ട് പിന്നെ അവർ സെക്കൻഡ് രണ്ടാമതൊന്നും കൂടെ ഷാമ്പു ചെയ്തിട്ടാണ്. ഷാമ്പു ആണോ കണ്ടീഷണറാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം ഞാൻ പോയില്ല. സീപ്പഞ്ഞനും മിട്ടുമോനും ചോദിച്ചില്ല. അപ്പോൾ അവർ രണ്ടാമതൊന്നും കൂടെ വാഷൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ടാണ് അവർ ഒന്നും കൂടെ കഴുകിയെടുക്കുകയും ചെയ്തത്. Thank you.
അപ്പം നമ്മുടെ ലാക്കി കുട്ടൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിതേ അവനവരെടുത്ത് തുടച്ചുകൊണ്ടിരിക്കണ്ട. തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് അവർ ഡ്രയറും ഉണ്ട്, അവർ ഡ്രയർ നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്ത് അവന്. അപ്പം ഡ്രയറിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ആൾക്കൊരിച്ചിരി ഫസ്റ്റ് ഒന്ന് പേടിച്ചെന്ന് തോന്നുന്നു, അത് നല്ലൊരു സൗണ്ട് ഉണ്ടാവുമല്ലോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആശാൻ നിന്ന്, ആദ്യത്തെ ഒരു പേടിക്കൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ അതിൻ്റെ സൗണ്ടാണെങ്കിലും ഡ്രയർ അവർ യൂസ് ചെയ്തപ്പോഴാണെങ്കിലും നോക്കി അതിൻ്റെ പ്രഷറൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അവർ പപ്പീസിൻ്റെ മേത്തോട്ട് അത് ഡ്രയർ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യമൊക്കെ അവർ നന്നായിട്ട് ചെയ്തു. അപ്പോൾ ഡ്രയർ കൊണ്ടൊക്കെ ഉണക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ബോഡിയെല്ലാം കഴിഞ്ഞപ്പോൾ അവർ ഫേസിലേക്ക് വന്നപ്പോൾ അതിൻ്റെ ആ പ്രഷർ കുറക്കാൻ വേണ്ടി ആ ഇത് ഊരിയിട്ടാണ് അവർ ബാക്കി പിന്നെ ഫേസിൽ അവർ ഡ്രയർ യൂസ് ചെയ്ത് ഉണക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം അതിനുശേഷം അവർ ചെയ്തത് ആ ബ്രഷ് കൊണ്ട് ഒന്നും കൂടെ അവന് ഒന്ന് ചീവിയൊക്കെ കൊടുത്ത് നന്നായിട്ട് ഒരുക്കിയെടുക്കാണ് കേട്ടോ. നന്നായിട്ട് ബ്രഷ് ചെയ്ത ശേഷം അവർ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസ് എല്ലാം അവൻ്റെ ജസ്റ്റ് അവർ കട്ട് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. വലിയ ഗ്രൂമിംഗ് ഒന്നും ചെയ്തില്ല, ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തൊക്കെ കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ചെയ്തത്. ഇപ്പോൾ കണ്ണിൻ്റെ ചുറ്റുമുള്ളത് പിന്നെ കയ്യിലും കാലിലൊക്കെ അവർ ട്രിം ചെയ്ത് കൊടുത്തിട്ട് അവിടുത്തെ ഹെയർസ് ഇങ്ങനെ ജസ്റ്റ് നീളം വെച്ചേക്കണതെല്ലാം അതൊന്ന് ലെവൽ ചെയ്തൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പേരെല്ലാം കട്ട് ചെയ്ത ശേഷം അവർ ഡ്രയർ യൂസ് ചെയ്ത് പിന്നെയും ഒന്ന് അവനൊന്ന് ക്ലീൻ ചെയ്തെടുത്ത വെട്ടിയ മുടിയൊക്കെ ഉണ്ടെങ്കിൽ മേത്തത് പോവാൻ. അതിനുശേഷം അവർ ഇത് സ്പ്രേ പെർഫ്യൂം പോലെ ഒരു സ്പ്രേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് അവനെ ഫുള്ളൊന്ന് റബ്ബ് ചെയ്ത്. അങ്ങനെ ഞങ്ങളുടെ ലാക്കി കുട്ടിയുടെ ഫസ്റ്റ് ബാത്ത് ഇവിടെ കഴിഞ്ഞിരിക്കട്ടെ. ആൾ കുട്ടപ്പനായി, മേത്ത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ജസ്റ്റ് തുടക്കിയൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നേച്ചത്, നനച്ച് ചൂടുവെള്ളത്തിൽ ഷാമ്പു ചെയ്ത്. അപ്പോൾ ഇപ്പോൾ ഇതാണ് അവന് ശരിക്കുള്ളത്, നന്നായിട്ട് കുളിച്ചൊരുങ്ങി വന്നേക്കണത്, കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതേ നമ്മുടെ ലാക്കിക്കൂട്ടൻ കുളിച്ച് നല്ല മിടുക്കനായിട്ട് ഇതേ പുറത്തോട്ട് വരാണ് മിട്ടുൻ്റെ കൂടെ. അപ്പോൾ അവന് ഇതേ കുളിപ്പിച്ചത് ആഗസ്റ്റിനാണ്, ആഗസ്റ്റ് നന്നായിട്ട് ചെയ്തു തന്നു. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് ഫുഡുണ്ട്, പെഡിഗ്രിയുടെ ഒപ്പം തന്നെ നമുക്ക് കൊടുക്കുന്നതാണ്. അവന് പെഡിഗ്രിയുടെ തന്നെ ഒരു ചിക്കൻ ഗ്രേവി എന്നാണ്. അപ്പോൾ അതും വാങ്ങി വീട്ടിൽ വന്ന് അവന് അതൊക്കെ വയറിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ആളെ ഹാപ്പി ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് നല്ല കുട്ടപ്പനായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പെറ്റ് ലൗസായിട്ടുള്ള
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക. ഞങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.